നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പനി ബാധിതയായി ചികിത്സയിലിരിക്കെ പ്ലസ് ടു വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ സഹപാഠി അറസ്റ്റിൽ. പെൺകുട്ടി 5 മാസം പ്രഗ്നന്റ് ആയിരുന്നു. ഈ സംഭവത്തിലാണ് സഹപാഠിയായ യുവാവ് അറസ്റ്റിലായിരിക്കുന്നത്. 100 നാട് എരുമക്കുഴി അഖിലാണ് അറസ്റ്റിലായത്. 18 വയസ്സാണ് ഈ സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിലായിരുന്നു യുവാവ്. ഇയാളെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തു. യുവാവ് കുറ്റം സമ്മതിച്ചു. വെള്ളിയാഴ്ച അറസ്റ്റ് രേഖപ്പെടുത്തി. പനി ബാധിതയായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന പെൺകുട്ടി കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു മരണത്തിന് കീഴടങ്ങിയത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ തകരാറിലായി എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. ആദ്യം അസ്വാഭാവിക മരണത്തിനായിരുന്നു പോലീസ് കേസെടുത്തത്. ഗർഭിണിയാണെന്ന് കണ്ടെത്തിയതോടെ പിന്നീട് പോക്സോ വകുപ്പ് കൂടി ചേർക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനിയുടെ ബാഗിൽ നിന്ന് കത്ത് കിട്ടിയിരുന്നു. താൻ ഗർഭിണിയാണെന്നുള്ള വിവരം കുട്ടിക്ക് അറിയാമായിരുന്നുവെന്ന് കത്തിൽ സൂചനയുണ്ട്. ഇതോടെ പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയായിരിക്കാം എന്ന സംശയം ബലപ്പെട്ടു. കുഞ്ഞിന്റെ പിതൃത്വം ശാസ്ത്രീയമായി തെളിയിക്കാനുള്ള ശ്രമം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. DNA പരിശോധനയ്ക്കായി അറസ്റ്റിലായ യുവാവിന്റെ രക്തസാമ്പിൾ പോലീസ് ശേഖരിക്കുകയുണ്ടായി. ഗർഭസ്ഥ ശിശുവിന്റെ DNA സാമ്പിളുകൾ നേരത്തെ തന്നെ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഈ ഒരു കേസിൽ നിർണായകമായ വഴിത്തിരിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തിയതോടെ പോക്സോ കേസ് കൂടി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു പെൺകുട്ടിയുടെ മരണം സംഭവിച്ചത്. പെൺകുട്ടി കൈഞരമ്പ് മുറിച്ചിരുന്നു. ആന്തരിക അവയവങ്ങൾക്ക് തകരാറ് ഉണ്ടായി. വിദഗ്ധ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങൾ അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 19-ാം തീയതി സ്കൂളിൽ നിന്ന് ഉല്ലാസയാത്രയ്ക്ക് പോകാൻ വേണ്ടി വീട്ടുകാർ സ്കൂളിൽ കൊണ്ടുവിട്ടിരുന്നു. സ്കൂളിൽ നിന്ന് ഉല്ലാസയാത്രയ്ക്കായി ബസ് പുറപ്പെട്ട് അല്പദൂരം ചെന്നപ്പോൾ താൻ വരുന്നില്ലെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി. പിന്നീട് സ്കൂൾ അധികൃതർ അറിയിച്ചതനുസരിച്ച് വീട്ടുകാർ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടുപോയി. പിന്നീട് പനി ബാധിച്ച പെൺകുട്ടിയെ ആദ്യം അടൂരിലുള്ള ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടറെ കാണിച്ച ശേഷം തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. നില ഗുരുതരമായതിനെ തുടർന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. മരിച്ച 17-വയസ്സുകാരി പത്തനംതിട്ടയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ്. പനി ബാധിച്ച പെൺകുട്ടി 1 ആഴ്ചയോളം പത്തനംതിട്ടയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു. നവംബർ 22-ാം തീയതിയാണ് പെൺകുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇവിടെ ചികിത്സയിലിരിക്കെയായിരുന്നു മരണത്തിന് കീഴടങ്ങിയത്. പെൺകുട്ടിയുടെ മരണത്തിൽ അസ്വാഭാവികത തോന്നിയതിനാലാണ് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത്. പോസ്റ്റ്മോർട്ടത്തിലാണ് പെൺകുട്ടി 5 മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത്. പെൺകുട്ടി അമിതമായ അളവിൽ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.